തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2-3 ദിവസം ആയിട്ടുള്ളൂ. ഏതായാലും നല്ല പ്രതീക്ഷയിലാണ് UDFനെ സംബന്ധിച്ചിടത്തോളമുള്ളത്. ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി അടുത്ത ആഴ്ച ചേരുന്നുണ്ട്. മറ്റന്നാൾ ജില്ലാ കമ്മിറ്റി, 1-ാം തീയതി ജില്ലാ കമ്മിറ്റി ചേരും. മിഷൻ ലീഗ് മത്സരിച്ച പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ അന്ന് കൂടുതലായിട്ട് വിലയിരുത്തും. ഏതായാലും എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ, വാർഡ് തലങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മണ്ഡലം തലങ്ങളിൽ നിന്നെല്ലാം ജില്ലാ കമ്മിറ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെയേറെ ആശാവഹമാണ്. നല്ല പോളിംഗ് നിലവാരം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ തുടക്കത്തിൽ പൊന്നാനി മോശമാണെന്നൊക്കെ പറയും, പക്ഷേ പൊന്നാനിയേക്കാൾ മോശമുള്ള മണ്ഡലങ്ങൾ ഉണ്ട്, ധാരാളമുണ്ട്. പൊന്നാനി 69% പൊന്നാനിയിൽ, അതിലൊന്നും കുറവില്ല. അതിൽ ഒരു ഭൂരിപക്ഷം വോട്ടുകളും അത് സമ്പ്രദായത്തിൽ തന്നെ ലഭിക്കും. ഒരു നല്ല ഭൂരിപക്ഷത്തിന് സമ്പ്രദായം, അതുപോലെ തന്നെ ET 3 ദിവസം ഈ 2 മണ്ഡലങ്ങളിൽ നിന്ന് വിജയിക്കും. പിന്നെ 20 മണ്ഡലങ്ങളിൽ, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDFന് വ്യക്തമായ മുൻതൂക്കം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ആ ഒരു ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഭൂരിപക്ഷം കിട്ടി, വലിയ ഭൂരിപക്ഷം കിട്ടി, അത് ഈ പ്രാവശ്യം ചാലഞ്ചായോ? ആ ചാലഞ്ച് അത് വോട്ടർമാരെ അത് ഏറ്റെടുക്കേണ്ടതാണ്, ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കഴിഞ്ഞ തവണത്തെ ആ ഭൂരിപക്ഷത്തോട് ആ നിലക്ക് തന്നെ ഉള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ടാവും.